പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് പരിശുദ്ധ ആലയത്തിൽ കൂടി വരുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകമായി ഇന്ന് ആരാധകയിൽ കടന്നു വന്ന എല്ലാവരെയും ഭവനങ്ങളിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ദ സാക്രമൻ ഓഫ് ഹോളി കമ്മ്യൂണിയൻ എന്ന വിശുദ്ധ സംസർഗം എന്ന സക്രമന്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ പവനങ്ങളിരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളിന്ന് ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ചിന്തയോടുകൂടി ചേർന്ന് ഇന്നത്തെ ഭാഗം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഉണ്ടല്ലോ സക്രമന്ത് എന്ന വാക്കും വിശുദ്ധ സംസർഗം എന്ന വാക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയിൽ പങ്കെടുത്തവർ ആവർത്തന വിരസ്തയാണെന്ന് വിചാരിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കണം കരുതണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ സക്രമന്റ് എന്ന വാക്ക് സക്രമൻറ്റ് എന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം അകമേ നാം അനുഭവിക്കുന്ന ദൈവകൃപയുടെ പുറമേയുള്ള അടയാളം ദ ഔട്ട് വേർഡ് എക്സ്പ്രഷൻ ഓഫ് ആൻ ഇൻവേർഡ് ഗ്രേസ് എന്നതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഡെഫിനിഷൻ ക്രമന്തുകൾ നമുക്ക് സി എസ് ഐ സഭയ്ക്ക് രണ്ട് സക്രമന്തുകളാണ് ഒന്ന് വിശുദ്ധ സ്നാനം അല്ലെങ്കിൽ വിശുദ്ധ സ്നാപനം രണ്ട് പറഞ്ഞേ മാസ്കിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല രണ്ടാമത്തെ സക്രമന്ത് വിശുദ്ധ സംസർഗം ബാപ്റ്റിസം ആൻഡ് ഹോളി കമ്മ്യൂണിയൻ സക്രമന്തുകൾക്ക് നാല് ഫങ്ഷൻസാണ് ഉണ്ട് ഉള്ളത് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഒന്ന് ദൈവകൃപ പകരുന്നതായ ഒന്നാകുന്നു സക്രമന്ദ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുന്നതിൻ്റെ ഒന്നാമത്തെ അനുഭവമാണ് ഒരു സക്രമന്തിലൂടെ ഒരു വ്യക്തി അത് മാമോദിസം മുങ്ങുമ്പോഴാണെങ്കിലും തിരുവത്തിയാറ് ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുമ്പോഴും ഒരാൾ തിരുപത്തി ആറ് ശുശ്രൂഷ എന്ന സക്രമന്തിലൂടെ പങ്കെടുക്കുമ്പോൾ ദൈവകൃപ ആ വ്യക്തിയുടെ മേൽ പകരുന്നു രണ്ട് ആ വ്യക്തി വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു രണ്ടാമത്തെ ഫങ്ഷനാണ് മൂന്ന് ഇത് നമ്മുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാകുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതാണ് നാല് ദൈവിക വാഗ്ദത്വങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്നു നിങ്ങൾ കൂടി വരുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന കർത്താവശേശു ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ തിരുവത്താർ ശുശ്രൂഷയുടെ സക്രമന്ത് നാം അനുഭവിക്കുമ്പോൾ നാല് ഫംഗ്ഷൻസാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് രണ്ട് സക്രമന്തുകൾ മാത്രമേ നമുക്കുള്ളൂ എന്നതും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതാണ് കാരണം കർത്താവായ കർത്താവേശി ക്രിസ്തു ഡയറക്റ്റായിട്ട് കൽപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ ഇങ്ങോട്ട് കൽപ്പിച്ചു നോക്കുകയും പ്രമാണിപ്പാ അതാക്കണം സകലരെയും ശിഷ്യരാക്കിക്കൊള്ളൂ എന്ന മാമോദീസ എന്ന ബാപ്റ്റിസം എന്ന സക്രമന്ദും രണ്ട് അവൻ അപ്പം എടുത്തപ്പുറത്തേക്ക് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു അപ്രകാരം തന്നെ വീഞ്ഞ് നമ്മളിപ്പോൾ പാടിയ ദ്രാക്ഷാരസം എന്ന വീഞ്ഞ് അവർക്ക് കൊടുത്ത് മുന്തിരിപ്പള്ളിയുടെ അനുഭവം എന്നതിൻ്റെ ആ ഒരനുഭവം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവസാനമായിട്ട് ആചരിച്ച ഈ പറഞ്ഞതായ കാര്യമാകുന്നുവല്ലോ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് രണ്ട് സക്രമന്തുകൾ മാത്രമേ ഉള്ളത് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയത്തിലെ രണ്ടാമത്തെ വാക്കിലേക്ക് ഞാൻ മടങ്ങി വരുന്നു വിശുദ്ധ അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ വാട്ട് ഈസ് ഹോളി കമ്മ്യൂണിയൻ നാല് അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് ഹോളി കമ്മ്യൂണിയൻ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ഹോളി കമ്മ്യൂണിയൻ വൈ ഡി ജീസസ് ടേക്ക് ദ ബ്രെഡ് യേശു ക്രിസ്തു അപ്പം എടുത്ത് അവർക്കുന്നവർക്ക് എന്തിനാണ് നൽകിയത് അതിൻ്റെ നിഴൽ എന്താണ് വൈ വി യൂസ് ബ്രെഡ് ആൻഡ് വൈൻ നാലാമത് അഞ്ചാമതായിട്ട് വൈ വാട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ് വെൻ വി ടേക്ക് ഇൻ ഹോളി കമ്മ്യൂണിയൻ ഇത്രയും നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ച് വളരെ വേഗത്തിൽ ഈ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വിരമിക്കാം ഒരു പ്രസംഗത്തെക്കാട്ടുപരിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പഠന വിഷയമാണ് അതുകൊണ്ടാണ് ഒരു ക്ലാസ് എന്ന രീതിയിൽ എടുക്കുവാനായിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് ഒരു അന്യോന്യം ഒരു സമ്പാദനത്തിൻ്റെ ഒരു സമയമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ അകലം കൂടുകയാണ് കാരണം നമ്മുടെ സെറ്റിങ് ഇങ്ങനെയാണ് ഇവിടെ ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് അനക്കിയാൽ റേഞ്ച് പോകും കവറേജിൽ നിന്ന് നമ്മൾ മോറും അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അല്പം ദൂരം അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ അടുത്തേക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വന്നാൽ എന്നത് ഞാൻ ഈ സമയത്ത് പറയട്ടെ അതുകൊണ്ട് ദൂരെയാണെങ്കിലും നിങ്ങൾ ഏറ്റവും എൻ്റെ അടുക്കലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാരും മാസ്ക് മാത്രമുള്ളത് കൊണ്ട് ഉറങ്ങാൻ സാധിക്കത്തില്ല കണ്ണടച്ചാൽ കാണാം വാ തുറന്നാലും അടച്ചാലും അറിയത്തില്ല പക്ഷേ കണ്ണ് തുറന്നാലും അടച്ചാലും എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത ഈ സമയത്ത് ഞാൻ പറയട്ടെ പല പേരുകളിൽ തിരുവത്താഴ്ച ശുശ്രൂഷ അറിയപ്പെടുന്നു എന്ന് നമുക്കറിയാം ഇന്ന് വായിച്ച രണ്ടാം വേദഭാഗത്ത് അതിലൊരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ് എഴുതി ഒന്നാമത്തെ ലഗനത്തിൻ്റെ അതിൻ്റെ പത്താമത്തെ വാ അധ്യായത്തിൻ പതിനാറാമത്തെ വാക്യത്തിൽ ഒരു പേരിൽ അറിയപ്പെടുന്നു അനുഗ്രഹത്തിൻ്റെ പാത്രം ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് ഇന്ന് വായിച്ച രണ്ടാം വേദഭാഗത്ത് നമ്മൾ കണ്ടതാണ് അനുഗ്രഹപാത്രം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് ഒരു പേരിൽ അറിയപ്പെടുന്നു മറ്റൊരു പേര് അതേ അധ്യായത്തിൽ തന്നെ അതേ താഴോട്ട് അല്പം താഴോട്ട് വായിക്കുമ്പോൾ ദ ലോഡ്സ് ടേബിൾ കർത്താവിൻ്റെ മേശ എന്നത് മറ്റൊരു പേരിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഒരു പേര് ഞാൻ പറഞ്ഞു ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് രണ്ട് ദ ലോഡ്സ് ടേബിൾ മൂന്ന് ദ യുക്വറിസ്റ്റ് സ്തോത്രാർപ്പണ കാഴ്ച അല്ലെങ്കിൽ സ്തോത്രാർപ്പണ ശുശ്രൂഷ എന്നത് മറ്റൊരു പേരിൽ ഇത് അറിയപ്പെടുന്നത് ദ ഗിവിങ് ഓഫ് താങ്ക്സ് അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി എന്നത് നമ്മളിന്ന് വായിച്ച ഭാഗത്തിൻ്റെ മറ്റൊരു നിരയിലായിട്ട് മത്തായി സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം റെഫറൻസ് പറയുമ്പോൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കണം മാത്യൂസ് ഗോസ്പിൽ ഈ മത്തായി സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എന്നത് മറ്റൊരു നിരയിലായിട്ട് മറ്റൊരു പേര് നമുക്കവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അപ്പസോൽ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതലുള്ള ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് നാലാമതായിട്ട് മറ്റൊരു പേര് കാണാം ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് നമ്മുടെ ഇംഗ്ലീഷ് ആരാധനാക്രമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളം ശുശ്രൂഷാ ക്രമത്തിലാണെങ്കിലും അവിടെ മൂന്നാം ഭാഗമായി നമ്മുടെ സി എസ് ഐ ആരാധനക്രമം മൂന്ന് ഭാഗങ്ങളാണെന്ന് നമുക്കറിയാം ഒന്ന് കൂടി കടന്നു വന്ന് പാപമോചന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഒന്നാം ഭാഗം അവസാനിക്കുന്നു രണ്ടാം ഭാഗം ദൈവവചന ശുശ്രൂഷ ഇവിടെയും ഇന്നത് നടന്നു അല്ലെങ്കിൽ ഒന്നാം ഭാഗം പാട്ട് പാടി മുമ്പോട്ട് വന്ന് നമ്മുടെ അനുതാപ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി രണ്ടാം ഭാഗമായ കർത്താവിനെ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റു രണ്ടാം ഭാഗമാണ് ഇപ്പോൾ രണ്ടാം ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവവചന ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷ അവസാനിക്കുന്നത് പ്രസംഗം കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി മൂന്നാം ഭാഗം പ്രവേശിക്കുന്നത് ആശീർവാദത്തോടു കൂടി നമുക്ക് എഴുന്നേറ്റിരുന്ന സ്ത്രോത്ര അർപ്പണത്തിനായി കർത്താവിൻ്റെ തിരുവത്താടി ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം എന്ന് പറയുന്നത് അവിടെയും കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്ന മൂ നാലാമത്തെ മറ്റൊരു പേര് ഹോളി കമ്മ്യൂണിയൻ്റെ നാലാമത്തെ പേര് അത് അപ്പോസ്റ്റോല പ്രവർത്തികൾ പുസ്തകം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള ഭാഗത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ആദ്യ നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പൊസോലന്മാരും യേശുവിൽ വിശ്വസിച്ച ആളുകളൊക്കെ വിശ്വസിച്ച വല്ല ഒരു കൂട്ടമായിട്ട് അവിടെ കൂടിയിരുന്നു അവർ അപ്പോസ്റ്റോന്മാർ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും ഒക്കെ എന്ന് പറയുന്ന ഒരു വാക്യം അവിടെ അപ്പോ സ്വല പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും കൂടാതെ മറ്റൊരു പേരിലും ഇത് അറിയപ്പെടും ദ മാസ് ദ ഹോളി മാസ് കൂടുതലായിട്ടും കാത്തലിക് ചർച്ചിലാണ് മാസ് ഇന്ന് ഹോളി മാസിൽ പങ്കെടുത്തു എന്ന് നമ്മൾ പറയുന്നു അതിനർത്ഥം ദ ഡിസ്പേഴ്സൽ എന്നതാണ് ഗോ ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് തിരുവത്താഴ്ച ശുശ്രൂഷ അവസാനിച്ച് നമ്മളോട് പറയുമല്ലോ നമ്മുടെ ആരാധന അതല്ലേ പോകുവീൻ അല്ലേ കർത്താവിനെ ഏറ്റെടുത്തുകൊണ്ട് ആരാധന ആരംഭിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്നതിന് ശേഷം ആരാധിച്ചതിനു ശേഷം ഞാൻ കർത്താവുമായിട്ട് ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ സമാധാനത്തോടെ പോകുവിൻ ഇതല്ലേ പറയുന്നത് ഇത് കേട്ടേച്ചല്ലേ നമ്മൾ ചെന്നേച്ച് വടക്ക് പിടിക്കുന്നത് ആണോ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല സന്തോഷം അല്ലേ സമാധാനത്തോടെ ലോകത്തിലേക്ക് പോകുവീൻ യു ആർ ഡിസ്പേസ്ഡ് ഇൻ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ വാഹകരായിട്ട് ലോകത്തിലേക്ക് പോകുകയും എന്നത് നമ്മൾ പറയുന്നു അതുകൊണ്ടാണ് മാസ് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു കടന്നു വന്നതിന് ഉദ്ദേശം യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനാണ് ആരാധനശേഷം ലോകത്തിലേക്ക് പോകുന്നു മൂന്ന് നാലഞ്ച് പേര് ഞാൻ പറഞ്ഞു ഒന്ന് ദ ലോഡ്സ് ടേബിൾ കർത്താവിൻ്റെ മേശ രണ്ട് അനുഗ്രഹപാത്രം ദ കപ്പ് ബ്ലസ്സിംഗ് മൂന്ന് യുക്രിസ്റ്റ് സ്തോത്രാർപ്പണം നാല് ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് അപ്പം നുറുക്കൽ എന്നത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഞ്ച് ദ മാസ് ദ മിസ എന്ന മറ്റൊരു പേര് വിട്ടയക്കുക ഗോ ഇറ്റ് ഈസ് ഡിസ്ചാർജ് എന്നതാണ് എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു അപ്പം അവൻ താൻ ഒറ്റ കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ പൗലോസ് കൊരുന്തിയ സഭയ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് അത് കണ്ടതുപോലെയുള്ള വിവരണമാണ് പൗലോസ് അവിടെ പറയുന്നത് കൂടാതെ മൂന്ന് സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പിൾസ് സമാന്തര സുവിശേഷങ്ങൾ മൂന്നിലും ഇത് രേഖപ്പെടുത്തുന്നു മത്തായ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഇന്ന് വായിച്ച സുവിശേഷം അവർ പക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു എന്നാണ് അവിടെ പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനും അതുപോലെ തന്നെയാണ് അല്പവ്യത്യാസത്തിൽ മാത്രം എന്നാലും ആ കോണ്ടക്സ്റ്റൊക്കെ വിവരിച്ചുകൊണ്ട് ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് ഇരുപത് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലും ഇതേ സംഭവം തന്നെ രേഖപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞല്ലോ ഒന്നിലധികം ആളുകൾ ഒന്നിലധികം സുശേഷകര് രേഖപ്പെടുത്തുമ്പോൾ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ തീവ്രത ഓതൻറ്റിസിറ്റി കൂടുന്നു ഇത് മൂന്ന് സുവിശേഷകരും ഒരുപോലെ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നത് നമ്മൾ മറന്നു പോകുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വൈ ഡിഡ് ജീസസ് ടേക്ക് ദ ബ്രെഡ് ഇവിടെ എറിഷ്നേമിൽ വലിയൊരു കൂട്ടം ആളുകൾ കൂടിയിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നാകുന്നുവല്ലോ ടെസ്സഹ പാസോവ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദനായാലും യരുഷ്ലേമിൽ വന്ന് പെസഹ ആചരിക്കുവാനായിട്ട് അവരാഗ്രഹിച്ചിരുന്നു സാധാരണക്കാരും പാവപ്പെട്ടവരാണെങ്കിലും ഒരു വർഷത്തെ അവരുടെ വേതനമൊക്കെ സൂക്ഷിച്ച് വെച്ച് അവർക്ക് ഈ യാത്രയ്ക്ക് ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഈ മാറ്റി വെച്ച് അവർ യരുഷ്ലേമിൽ വന്ന് പെസഹ ആചരിക്കുവാനായിട്ട് അവർ ഒരുങ്ങുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പെസഹ എന്തായിരുന്നു നമുക്കറിയാം പെസഹ എന്നത് ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഏ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് നാനൂറ് വർഷത്തെ മിസ്രേമിയ അടിമത്യത്തിൽ കഴിഞ്ഞിരുന്നതായി ജനതയുടെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന അവരുടെ നിലവിളി അല്ലേ അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു ഒരു വാക്യമാണ് അവരുടെ നിലവിളി കേട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മോശയിലൂടെ വലിയൊരു കർമ്മം ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് കുഞ്ഞാടിൻ്റെ രക്തം അവർ എടുത്ത് അവർ പാർത്തിരുന്ന ഭവനത്തിൻ്റെ കട്ടളമേലും കുറുമ്പടിമിലേലും പുരട്ടുമ്പോൾ സംഹാരദൂതൻ അവരെ സന്ദർശിക്കാതെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ മക്കളുടെ എല്ലാ ഭവനങ്ങളിലും കടിഞ്ഞൂല് മരിക്കുന്നില്ല എന്നാൽ ഫറവോൻ്റെ കൊട്ടാരം മുതൽ ിയിലെ എല്ലാ ഭവനങ്ങളിലെയും കടിഞ്ഞൂൽ അവിടെ മരിക്കുമ്പോൾ വലിയ നിലവിളി അവിടെ ഉണ്ടാകുന്നു അല്ല ഇവിടെ ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ ഏറ്റവും പ്രകടനമായ ഒരു അടയാളമായിട്ട് അതുകൊണ്ട് പിന്നീട് അവർ ദൈവത്തിന് ജനമായിട്ട് വേർതിരിക്കപ്പെട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ അവരോട് ആവശ്യപ്പെടുന്ന ദൈവം ആവശ്യപ്പെട്ട സീനായിൽ മലയിൽ വെച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ ഓർപ്പിച്ചു സീനായിൽ മലയിലിൻ്റെ താഴ്വരയിൽ ഏകദേശം ഒരു വർഷവും പത്ത് ദിവസങ്ങളോളം താമസിച്ച് അവർ അബ്രഹാമുമായിട്ടുള്ള കവനൻ്റെ സീനായിറ്റി കവനൻ്റായി അബ്രഹാം അബ്രഹാമിൻ്റെ കവനൻ്റെ സീനൈറ്റി കവനൻ്റായിട്ട് മാറുന്ന എൻ്റെ ജനമായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ തീർക്കുന്ന ആ സംഭവത്തിൽ അവരോട് അതിനുശേഷമുള്ള ആ ദിവസങ്ങളിൽ അവരെ ഓർപ്പിച്ച് ഒരു കാര്യമാണ് നിങ്ങളുടെ പെരുന്നാളുകൾ ഏറ്റവും പ്രധാനമായ പെരുന്നാളുകൾ ഒന്ന് ഇതിനെ ആചരിക്കണമെന്ന് അവരോട് പറഞ്ഞു പെസഖായയുടെ ആചരണം വളരെ ചിട്ടയായിട്ട് അവർ ആചരിക്കുന്നു അത് മറ്റൊരു ദിവസം പെസ്സഖായുടെ ആഘോഷത്തിൽ അവരെങ്ങനെ അതിനെ ആഘോഷിച്ചിരുന്നു എന്നത് നമുക്ക് ദീർഘമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നാലും ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഈ ഒരു പെരുന്നാളിനെ സൂചിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് എട്ടപ്പെട്ട് അവരെ വിമോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആചരിച്ച പെസഹായയുടെ അനുഭവത്തെ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് കൂടി അവർ വിരിച്ചൊരുക്കിയ മാളികയിൽ അവർ ഒരുമിച്ച് കൂടുന്നു അപ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് വരുമാനിക്കുന്ന മഷിഹായ്ക്ക് വേണ്ടി അവർ ഒരപ്പം ഈ സമയത്ത് അവർ മാറ്റിവെക്കും ആളിനൊത്ത് അപ്പം എടുത്തു വെക്കുമ്പോഴും ഒരപ്പം എക്സ്ട്രയാണ് കാരണം മഷിക വരും എന്നത് അവരുടെ ഒരു കാത്തിരിപ്പായിരുന്നു അവരുടെ വിമോചനത്തിനായിട്ട് മെസ്സയ അവരെ മഷിഹായെ കാത്തിരുന്നൊരു സമൂഹമാണ് ഈ മഷിക വരുമ്പോൾ ആ മഷികായ് കൊടുക്കുവാനുള്ള അപ്പം അവർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പം യേശു എടുക്കുകയാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി കർത്താവേശു ക്രിസ്തു വന്നിരിക്കുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് യേശു ആ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു കൊടുത്തേച്ച് പറയാണ് ഇത് ജീവൻ്റെ അപ്പമാണ് നമ്മുടെ ആരാധനയിൽ നാം നുറുക്കുന്ന ഈ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ അപ്പം എന്തിനാണ് ഒടിക്കുന്നത് ചുമ നമ്മൾ ഓർക്കണം നമ്മുടെ സി എസ് വി ആരാധനയിൽ പുരോഹിതൻ വരുമ്പോഴും പോകുമ്പോഴും ഇവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അടയാളങ്ങളാണ് ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്തിനാണ് അപ്പം നുറുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആൾ കൂടിപ്പോയത് കൊണ്ട് നുറുക്കി അത് നീട്ടുന്നതല്ല എന്തിനാണ് വീഞ്ഞിൽ വെള്ളം വെള്ളമൊഴിക്കുന്നത് ആൾ കൊണ്ട് നീട്ടുന്നതാണോ അല്ല അത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾ കൂടുമ്പോൾ കറിയിൽ ഒക്കെ നമ്മുടെ അമ്മമാരുടെ കണ്ടുപിടുത്തമാണ് ഒന്നെങ്കിൽ പാൽ ഒഴിക്കും അല്ലെങ്കിൽ ക്രീം ഒഴിക്കും അല്ലെങ്കിൽ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് മസാല ഗ്രാന്യൂൾസ് അടുക്കളയിൽ കയറുന്ന ആളാണ് ഗ്രാന്സ് ഇടും എന്നാൽ ഇവിടെ അപ്പം നുറുക്കുന്നതിൻ്റെ അടയാളം എന്താണ് വൈ വി ബ്രേക്ക് ദ ബ്രെഡ് ഡ്യൂറിങ് ദ സർവീസ് എല്ലാ അപ്പം എടുത്ത് നുറുക്കണമെന്നില്ല ഒരു അപ്പം സിംബോളിക്കലി അപ്പം എടുത്ത് എല്ലാവരും മുമ്പാകെ നാം നുറുക്കുന്ന അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് അപ്പം നുറുക്കുന്നത് എന്ന് ചോദിച്ചാൽ യക്ഷ പ്രവാചകന്റെ പുസ്തകം മമ്പത്തി മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ മനോഹരമായൊരു വാക്യമുണ്ടല്ലോ എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം പറഞ്ഞേ മുറിവേറ്റും അവൻ നമ്മുടെ അതിക്രമനിമിത്തം തകർന്നു വിരിക്കുന്നു അല്ലേ കഥാപായ യേശു ക്രിസ്തു ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എഴുന്നൂറ് വർഷം ആയിരം വർഷം ഒക്കെ മുമ്പ് രണ്ടായിരം വർഷം ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവൻ കാൽവറിയിൽ അവൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അപ്പം നുറുക്കുന്നത് ക്രൈസ്റ്റ് ബ്രോക്കൺ ബോഡി ആൻഡ് വൈൻ അതുപോലെ തന്നെ അൺലീവൻ ബ്രെഡ് എന്താണ് അതും നമ്മൾ മനസ്സിലാക്കണം പുളിപ്പില്ലാത്ത അപ്പം ആണ് ഉപയോഗിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പം സിംബളൈസസ് ക്രൈസ്റ്റ് വിത്തൗട്ട് സിൻ പാപമില്ലാത്തവനായി കർത്താവ് ലോകത്തിൽ വന്നു എന്നതിൻ്റെ പുളിപ്പ് മലിനതയുടെ ഒരു അടയാളമാണ് അല്ലേ ഇമ്പ്യൂരിറ്റിയുടെ ഒരു ഒരു അടയാളമാണ് അൺലിവൻ ബ്രെഡ് എന്നത് ഇറ്റ് സിംബളൈസസ് ക്രൈസ്റ്റ് വിത്തൌട്ട് സിൻ കൂടാതെ വൈൻ എന്താണ് എന്താണ് വീഞ്ഞ് എന്തിനാണ് വീഞ്ഞ് വേറെന്തേന് കൊടുത്താൽ പോര് വീഞ്ഞ് നമുക്കറിയാം ബ്ലഡ് ഈസ് നെസസറി ഫോർ ദ കീപ് നസ് ഓഫ് സിൻ പഴയ നിയമത്തിൽ നമുക്കറിയാം എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ സംഭവങ്ങളുണ്ട് ലേവിയ പ്രവാചകൻ ലേവിയ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായം എട്ട് മുതലുള്ള വാക്യത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് ആനിമൽ സാക്രിഫൈസ് ബ്ലഡ് ഓഫ് ആനിമൽ സാക്രിഫൈസ് പുരോഹിതൻ ഒരു യാഗം കഴിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് അതുതന്നെ എബ്രാഹിം ലേഖനത്തിൽ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ടിലൊക്കെ പറയുന്നുണ്ടല്ലോ ന്യായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പഴയ നിയമത്തിലെ അടയാളമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ കർത്താമ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ രക്തം ചൊരിഞ്ഞു മാത്രമേ ഉള്ളൂ പാപമോചനം ഉണ്ടാകുകയുള്ളൂ എന്നതിനാൽ ബ്ലഡ് ഈസ് നെസസറി ഫോർ ഫോക്കിബ്നോസഫ് സിൻ പഴയ നിയമത്തിൽ അതിൽ യാഗ അർപ്പണം ആണെങ്കിൽ പുതിയ നിയമത്തിൽ കാലുപറയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ കർത്താവിന് ശക്തി ഉള്ളവനാണ് എല്ലാവരുടെയും പാപം മോചിക്കട്ടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി പക്ഷേ അതിന് പ്രസക്തിയില്ലാത്ത കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണ ലോകത്തെ സ്നേഹിച്ചു യോഗ ഞാൻ മൂന്നിൻ്റെ പതിനാറ് അതല്ലേ അതിൻ്റെ അടയാളം അത് അനേകർക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് വായിച്ച ഭാഗത്തും മത്തായ സുവിശേഷത്തിലൊക്കെ ഒക്കെ രേഖപ്പെടുന്നു ഇത് അനേകർക്ക് വേണ്ടി പാപമോചനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം അതാണ് യേശു ക്രിസ്തു അവിടെ പറയുന്ന ഇവിടെ വെളിപ്പെടുത്തുന്ന വലിയൊരു സംഗതി എന്നത് നമ്മൾ മറന്നുപോകും ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്നാല് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിച്ചു വൈ ദി ചീസ് ടേക്ക് ദ ബ്രെഡ് ആൻഡ് വാട്ട് വൈ വി യൂസ് ബ്രെഡ് ആൻഡ് വൈൻ ഡ്യൂറിംഗ് ഹോളി കമ്മ്യൂണിയൻ ആൻഡ് വാട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ് ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരുപത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകണം ഒന്നാമതായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് തിരുവത്താഴ്ച ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിക്കണം ഇന്ന് നമ്മൾ തിരുവത്താഴ്ച ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ സാധാരണ മാറ്റിൻ സർവീസാണ് കാലത്തെ വൈകിട്ട് തീമറ എന്നാൽ തിരുവത്താഴ്ച ശുശ്രൂഷ ആരംഭിക്കുന്ന സമയങ്ങളിൽ തിരുവത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തിരുവത്താഴ്ച ശുശ്രൂഷയിൽ ഒന്നാമത് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട വട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ് ഇൻ ഹോളി കമ്മ്യൂണിയൻ എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ബി റിപ്പെൻ്റൻറ്റ് ഓർക്കാൻ എളുപ്പമാണ് മൂന്ന് വാക്യങ്ങൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ബി റിപ്പെൻ്റൻ്റ് ബി താങ്ക്ഫുൾ ആൻഡ് ബി വില്ലിംഗ് ടു ഷെയർ ക്രൈസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ മൂന്ന് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് അനുതാപം ഞാൻ പറഞ്ഞല്ലോ സി എസ് ഐ ആരാധനാക്രമത്തിൽ നമ്മൾ മുമ്പോട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ഓർഡർ ഓഫ് വർഷിപ്പ് ഒന്ന് നമുക്ക് പരിശോധിക്കാം ക്രോസ് ബെയറർ കായിക സംഘം കായിക സംഘത്തിൻ്റെ തൊട്ട് പുറയിലായിട്ട് വേദപുസ്തകം ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പ്രയാസമുള്ളതുകൊണ്ടാണ് പലതും നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രോസ് ആണ് ഫസ്റ്റ് യേശുവിൻ്റെ ഞാൻ കർത്താവിൻ്റെ സന്നിധി കടന്നു വരുന്നു എന്നതാണ് താവിന് കുരിശുമായിട്ട് ഞാൻ കടന്നു വരുന്നു എന്നത് ക്രോസ് ബെയറർ നിന്നുകൊണ്ട് ക്രോസ് ബെയറിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഗായക സംഘങ്ങൾ നിൽക്കുന്നു ഓർഡർ വർഷിപ്പ് ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം എന്നിട്ട് ഇതിലേക്ക് മടങ്ങി വരാം അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് ക്രോസിൻ്റെ പുറകിൽ വേദപുസ്തകം സാധാരണ പല ദേവാലയങ്ങളിലും ചെയ്യുന്ന ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ട് ക്രോസ് വേറിൻ്റെ തൊട്ടുപുറയിൽ ഏറ്റവും കൊച്ചു പയ്യൻ നിർത്തരുത് ഓർത്തിരുന്നതാണ് ക്വയർമാസ്റ്ററും കായിക സംഘങ്ങളും ഓർത്തിരുന്നതാണ് ക്രോസിൻ്റെ തൊട്ടുപുറകിൽ വരേണ്ടത് ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവവചനമാണ് വേദപുസ്തകം രണ്ട് ഭാഗത്തായിട്ടായിരിക്കണം കായിക നിൽക്കേണ്ടത് നമുക്കറിയാം ചിലപ്പോൾ ഒരുപക്ഷേ ഒരാളായിട്ട് ലാസ്റ്റ് വരും ആ ആളും ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷേ ക്രോസിൻ്റെ തൊട്ട് പുറകിൽ വേദപുസ്തകം അതാണ് നമ്മൾ ആരാധനയ്ക്കായി പാട്ട് പാടി നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ടാകുന്നു ദൈവം ആരാണ് ദൈവം പരിശുദ്ധനാണ് ദൈവം ബലവാനാണ് ദൈവം മരണമില്ലാത്തവനാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ചവനാണ് ദൈവം കർത്താവേശു ക്രിസ്തു ഇവിടെ ഒക്കെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകും ആ ബോധ്യമാണ് എന്നിലെ പാപത്തിൻ്റെ ബലഹീനത എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് എന്നെ എൻ്റെ മുമ്പിൽ തടസ്സം നിൽക്കുന്നു അതുകൊണ്ടാണ് സ്തോത്രം പാടിനു ശേഷം അനുതാപം അനുതാപം ഈ അനുതാപ ശുശ്രൂഷ ഞാനത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് ഈ അനുതാപ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത ഒരാൾ പോലും തിരുവത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വരരുത് ഇന്ന് ഓർത്താണ് ഇന്ന് മുതൽ നിങ്ങൾ ഓർത്തിരുന്നുവാണ് ഈ പ്രസംഗം ലൈവായിട്ട് പോകുമ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ആവർത്തിച്ച് ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെടണം അനുതാപം ഒന്നാമത് തിരുവത്താഴ്ച ശുശ്രൂഷയിൽ കടന്നു വരുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാരണം എന്താണ് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ അവൻ നമ്മുടെ അടിപ്പിണലാൽ അല്ലേ ഏ അവൻ്റെ അടിപ്പിണ നമ്മൾ സൗഖ്യപ്പെട്ടു അല്ലേ അവൻ്റെ അവൻ്റെ ശരീരം നമുക്കായി കാൽവറിയിൽ തകർക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടിയാണ് അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടതെങ്കിൽ ഓരോ ആവർത്തി തിരുവത്താട് ശുശ്രൂഷ നമ്മൾ ആചരിക്കുമ്പോൾ ക്രൂഷിൽ അവൻ്റെ ശരീരം തകർക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണ് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഫ്രിഡംഷൻ വീണ്ടെടുപ്പിൻ്റെ ഒരു ആഘോഷമായതുകൊണ്ട് ഈ വീണ്ടെടുപ്പിൻ്റെ ആഘോഷത്തിൽ ഓരോ വിശ്വാസിയും ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ക്രൈസ്റ്റ് ഡെത്ത് ഓൺ ഓൺ ദ ക്രോസ് നമുക്ക് വേണ്ടിയാണ് അവൻ കാൽവറിയിൽ യാഗമായിട്ട് തീർന്നത് ഇത് ചുമ്മാ സംഭവിച്ചതല്ല ഇതിൻ്റെ ആരംഭം എവിടെയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ടല്ലോ അവൻ നിൻ്റെ തല തകർക്കും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പിന്നീടുണ്ടായൊരു കണ്ടുപിടുത്തമൊന്നുമല്ല മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ദൈവം ഏതെങ്കിലും കൊണ്ടുപോയി അവിടെ അവനെ അനുഗ്രഹിച്ച് അവൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുത്തപ്പോൾ ദൈവം അവൻ്റെ ഉള്ളിൽ അവൻ ദൈവത്തെ പോലെ ഓൾറെഡി അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാതെ പോലെ ആകാനായിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പാപത്തിൽ അവൻ വീണപ്പെട്ടതെന്ന് നമുക്കറിയാം അല്ലേ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും അതല്ലേ പരീക്ഷണം അതല്ലേ പരിശോധന ഉണ്ടായത് ഓൾറെഡി അവൻ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് മനുഷ്യൻ അല്ലെങ്കിൽ കാട്ടും ഇച്ചിരി ഫെമിനിസം പറയുകയാണ് എന്നോട് ക്ഷമിക്കണം അൺറിഫൈൻഡായിട്ടുള്ള പുരുഷനിൽ നിന്നും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ് സ്ത്രീ അല്ലേ പുരുഷൻ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത് നിലത്തിലെ മണ്ണെടുത്ത് അത് കുഴച്ചുണ്ടാക്കി അവന് ദൈവത്തിൻ്റെ രൂപം കൊടുത്ത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെയല്ല പുരുഷൻ പുരുഷന്മാരെ സംവദിക്കും എന്നോട് പറഞ്ഞേ അങ്ങനെയല്ല ഉണ്ടാക്കിയത് ഞാൻ വായിച്ചിരിക്കുന്ന അങ്ങനെയാണ് അങ്ങനെയാ പുരുഷന്മാരുണ്ടാക്കിയത് എന്നാൽ സ്ത്രീ എങ്ങനെ ഉണ്ടാക്കിയത് അന്നാണ് പുരുഷൻ അവസാനമായിട്ട് സമാധാനത്തോടെ ഉറങ്ങിയ അതിനുശേഷം ഇപ്പോഴും പുരുഷന്മാർക്ക് ഉറക്കം കാരണം ഭാര്യയിൽ നഷ്ടപ്പെടുവോ എന്തിന് നഷ്ടപ്പെടുമെന്നൊക്കെ അല്ലേ അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയിൽ ഒന്നെടുത്ത് അതിൽ മാംസമൊക്കെ പഠിപ്പിച്ച് അപ്പോൾ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയിൽ നിന്നും റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൃഷ്ടിയാണ് സ്ത്രീകൾ അപ്പോൾ ഇപ്പോൾ ആർക്കാണ് ഇച്ചിരി സ്ത്രീകൾ പൊങ്ങണ്ട അതിലൊരു ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫെമിനിസമാണ് ഫെമിനിസ്റ്റ് തോട്ടാണ് അൺറിഫൈൻഡ് ആയിട്ടുള്ള അൺറിഫൈൻഡായിട്ടുള്ള പുരുും റിഫൈൻഡായിട്ടുള്ളൊരു സൃഷ്ടിയാണെന്ന് പറയും എന്നാൽ ഓൾറെഡി അവർ സൃഷ്ടിയിൽ ദൈവത്തെ പോലെയാണ് എന്നത് നമുക്കറിയാം എന്നാൽ പരിശോധന ദൈവത്തെ പോലെ ആകാനായിട്ടുള്ളൊരു കൽപ്പനയായിട്ട് അവിടെ കൊടുക്കുമ്പോൾ അവിടെ അവൻ പാപത്തിൽ വീഴുന്നു പാപത്തിൽ വീണപ്പോൾ അവിടെ തന്നെ റിഡംഷൻ ദൈവം പ്രഖ്യാപിക്കല്ലേ സ്ത്രീയുടെ സന്തതി ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം അവിടെ അടിവരയിട്ട് വെച്ചോണം പതിനഞ്ചാമത് വാക്യം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നത് അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അവിടെയാണ് ആദ്യത്തെ പ്രഖ്യാപനം യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നത് മരിക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ ജനിക്കുന്നു പിന്നീട് വേദപുസ്തകത്തിൽ പഴയ നീപ്പത്തും അനേകം പ്രാവശ്യം എവിടെ ജനിക്കും എങ്ങനെ ജനിക്കും എപ്പോൾ ജനിക്കും എന്നൊക്കെയുള്ള കൃത്യമായ വിവരണം വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് വന്നിരിക്കുന്നതും മരിക്കാനാണെന്നതും പറയുന്നുണ്ട് അതാണ് ഇന്ന് ശിവ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികൽ തകർക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മരണം യേശുവിൻ്റെ മരണമല്ലാതെ യേശു കാൽവറിയിൽ മരിക്കുകയല്ലാതെ മേറിയ ഒരു മാർഗവും ഇല്ല എന്നത് അന്ന് മുതലുള്ളതാണ് അപ്പോൾ ഈ മരണത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന ബോധ്യം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ വിശ്വാസത്തോട് കൂടി ആയിരിക്കണം തിരുവത്താഴ് ശുശ്രൂഷയിൽ ഒന്നാമത് വരാൻ ബി വില്ലിങ് ടു റിപ്പെട് അതുകൊണ്ട് അനുതാപ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവരാരും തിരുവത്താഴത്തിൽ പങ്കെടുക്കരുത് രണ്ട് ബി താങ്ക്ഫുൾ താങ്ക് ഗോഡ് ദാറ്റ് ഹീ ലവ്ഡ് അസ് ഡിസ്പൈറ്റ് ദി ഫാക്ട് ദാറ്റ് ദർ ഈസ് നത്തിങ് ഇൻ അസ് ടു ിസേർവ് ദാറ്റ് ലവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനോ പുകഴുവാനോ ഒന്നുമില്ല അതുകൊണ്ടല്ലേ യോഹനാൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹത്തിന് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് നമ്മൾ നന്ദിയുള്ളവരാകണം തിരുവത്താലസ് സൂക്ഷയിൽ പങ്കെടുക്കുന്ന വിശ്വാസി ബി താങ്ക്ഫുൾ ദൈവമേ നീ എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി തിരുവത്താഴ്ച ശുശ്രൂഷ നമ്മൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലേ കൂടി കടന്നു വന്ന് ഈ അനുതാപത്തിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധനയാണ് തിരുവത്താഴത്തിനുമുമ്പുള്ള തൊട്ട് മുമ്പുള്ള ഒരു പ്രാർത്ഥന ഒന്ന് അനുതാപം രണ്ട് താങ്ക്ഫുൾനെസ് നന്ദിയുള്ളവരാകണം റോമർ കെഴുതി ലേഖനത്തിൻ്റെ അഞ്ചിൻ്റെ എട്ടിൽ അവിടെ പറയുന്നുണ്ടല്ലോ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അപ്പം നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു നമുക്കറിയാവുന്ന വാക്യമാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു മൂന്ന് റെസ്പോൺസസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ബി റിപ്പെൻ്റൻറ്റ് രണ്ട് ബി താങ്ക്ഫുൾനെസ് മൂന്ന് ബി വില്ലിങ് ടു ഷെയർ ക്രൈസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഹോളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു വാക്ക് മീസ എന്നാണെങ്കിൽ ടു ഡിസ്പേഴ്സ് എന്നാണെങ്കിൽ ഈ തിരുവത്താഴ്ച ശുശ്രൂഷയുമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സ്ത്രോത്രം പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ലോകത്തിലേക്ക് അതാണ് ഞാൻ പറഞ്ഞല്ലോ ആരാധനയുടെ അവസാനത്തിൽ ക്രോസ് ബേറിൻ്റെ ഈ ക്രോസ് പിടിക്കുന്നതിൽ തന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് യേശുവിൻ്റെ ക്രൂശുമായിട്ട് ഞാൻ ഞാൻ ലോകത്തിലേക്ക് പോകുന്നു ചേർത്ത് പിടിക്കുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അത് മുമ്പോട്ട് ഉള്ള അടയാളമാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ലോകത്തിലേക്ക് പോവുകയാണ് ഐ ഗോയിങ് ടു ദ വേൾഡ് ടു ഷെയർ ക്രൈസ്റ്റ് യേശുവിനെ അനേകർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയും അപ്പോൾ നമ്മൾ എന്ത് പറയും എന്താ റെസ്പോൺസ് ലാസ്റ്റിൽ നമുക്ക് പറയാം ടു ഷെയർ ക്രൈസ്റ്റ് പ്രിയരെ തിരുവത്താഴ്ച ശുശ്രൂഷ രണ്ട് വെല്ലുവിളികളുണ്ട് അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് ഈ തിരുവത്താഴ്ച ശുശ്രൂഷയുടെ വെല്ലുവിളിയും നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നും അപ്പം സ്വീകരിച്ച ശേഷം എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്നും അപ്പം വാങ്ങിച്ചവനാണ് അവനെ ഒറ്റ കൊടുത്തത് അവസാന ചാൻസും കൊടുത്തു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും എന്ന് യേശു അവസാനം കൂടെ പറഞ്ഞാണ് ആ മനുഷ്യൻ അവസാനം കൂടെ ഒരു ചാൻസ് കർത്താവ് ഇട്ട് കൊടുത്താണ് ഞാനാണോ ഞാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആ അപ്പം വാങ്ങിച്ചവൻ തന്നെ പലപ്പോഴും ഈ ഒരു ബലഹീനത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യേശുവിനെ നമ്മുടെ കയ്യിലേക്ക് സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആഘോഷങ്ങൾ പങ്കാളിയായിട്ട് തീരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപിച്ച് സ്ത്രോത്രത്തോടുകൂടി ലോകത്തിലേക്ക് പോകുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയും പരാജയപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊരു വെല്ലുവിളിയാണ് ഒരു മുന്നറിയിപ്പാണ് വെരിസ് എ ചാൻസ് ടു ബിട്രൈ ക്രൈസ്റ്റ് ഈ വെല്ലുവിളി നമ്മൾ വീണു പോകാതെ ശ്രദ്ധിക്കണം എന്നത് ഞാൻ ഓർപ്പിക്കുന്ന ഒരു ഇതാണ് Is a chance ചാൻസ് തിരുപത്താഴ്ച ശുശ്രൂഷ ഇന്ന് ദേവാലയങ്ങൾ മുടങ്ങുന്നു ഇന്ന് കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വളരെ വേഗത്തിൽ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ദൈവം നമ്മെ ശാക്തീകരിക്കട്ടെ തിരുവത്താഴം വെറുതെ വന്ന് ആചരിച്ചു പോകുന്നതെന്നല്ല അവൻ നമുക്കായി നുറുക്കപ്പെട്ടതാണ് കാൽവറിയിൽ നുറുക്കപ്പെട്ടവനാണ് അവൻ്റെ ശരീരം നമുക്ക് തകർത്തതാണ് അതുകൊണ്ട് യുക്രിസ്റ്റ് എന്നത് തിരുവത്താഴം എന്നത് വീണ്ടെടുപ്പിൻ്റെ ഒരു ഓരോ ആഘോഷമാണ് ഈ ആഘോഷം നമ്മൾ ഓരോ ആഴ്ച നമ്മൾ കൊണ്ടാടുകയാണ് വി ആർ സെലിബ്രേറ്റിംഗ് ദ റിഡംഷൻ ഓഫ് ക്രൈസ്റ്റ് ഓൺ ക്രോസ് ആ ഒരു കൂടി വേണം നമ്മൾ ഓരോ ആവശ്യ ആഴ്ചയിലും തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരിക എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുക അതുകൊണ്ട് തിരുവത്താഴം സ്ഥാപിക്കപ്പെട്ടത് പ്രധാമായി യേശു ക്രിസ്തു നമ്മളോട് അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് ഇനിയും കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതിൻ്റെ ഒരടയാളമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് യു ഐ ഇസ്രയേലുമായിട്ടുള്ള ഒരു കരാറിൽ അവർ ഏർപ്പെട്ടു നമ്മൾ വായിച്ചു കാണാം കാരണം മോറിയ മലയിൽ അബ്രഹാം യാഗം കഴിച്ച ആ മലയിലാകുന്നുവല്ലോ യരുശ്രീ ദേവാലയം പണിതത് എന്നാൽ ആ ദേവാലയം തകർത്താണ് അവിടെ അൽ അക്സ മോസ്ക് വളർത്തിരിക്കുന്നത് ഈ മോസ്ക് പണിഞ്ഞെടുത്ത് ദേവാലയം പണിയണം ദേവാലയം പണിയുന്ന സമയത്ത് യേശു വരും അവൻ്റെ വരവ് അടുത്തിരിക്കുന്നു ട്രീറ്റ് അവരൊന്നിച്ച് ഒരു ഐക്യതയിലൊക്കെ പോയി പോകാനായിട്ട് വലിയൊരു ചരിത്ര സംഭവമല്ലേ ഇത് ചുമ്മാ നടക്കുന്നൊരു കാര്യമൊന്നുമല്ല യു എ ഇ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് കൂടിച്ചേരാൻ അവരെ ഒരുമിച്ച് നിൽക്കാനായിട്ട് തയ്യാറാകുന്നു ലബനനും ഇറാനും അതിന് തയ്യാറല്ല അവർ റാട്ടിക്കിൾസാണ് എന്നാലും ഇത് തയ്യാറെടുക്കുന്നത് ഇവർ ട്രീറ്റിയിൽ വന്നിരിക്കുകയാണ് ദേവാലയം പണിയും ഞാൻ വിശ്വസിക്കുന്നതാണ് ദേവാലയം പണിയാതെ കർത്താവ് വരുത്തില്ല ഒരു മലയിലേക്ക് കർത്താവ് വന്ന് ഇറങ്ങി കിത്രവും താഴ്വിലേക്കൂടെ ഇറങ്ങി വന്നേച്ച് നേരെ മുറിയ മലയിലേക്ക് കയറി മുറിയ മലയുടെ ടോപ്പിലാണ് ഇസ്രായേൽ മക്കളുടെ കേന്ദ്രമായ യരുഷ്ലേം ദേവാലയം ഇസ്രായേലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം രണ്ട് മലകളാണ് ഖിദ്രോൻ താഴ്വര കിദ്രോൻ താഴ്വരയുടെ ഇറങ്ങി അതുകൊണ്ടാണ് യഹൂദനെ അടക്കുമ്പോൾ അവൻ എരിശ്വരമിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരുത്തിയാണ് അടക്കുന്നത് അവൻ ഈ മഷിയ വരുമ്പോൾ എഴുന്നേക്കണം അതാണ് ഈ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതുകൊണ്ട് ഓരോ നിമിഷവും വിശ്വാസി ഒരുങ്ങണം അനുതാപത്തോടും സ്ത്രോത്രത്തോടും ലോകത്തിലെ കർത്താവിനെ കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ ചേർന്ന് ചൊല്ലാം